ഹലോ ഹലോ, നമസ്കാരം. സിബി മുളനികളാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പെട്ടി, ഒരു പഴയകാല പെട്ടി, ആ പെട്ടി നിറയെ നാണയങ്ങളുമായിട്ട് ഇന്നൊരു അടുത്തുനിന്ന് കിട്ടിയതാണ്. ഒരു പഴയ കളക്ടറുടെ ഒരു ചെറിയ നാണയ ശേഖരം എനിക്ക് കിട്ടിയതാണ്. ഇത് ശരിക്കും പഴയകാല ആഭരണ പെട്ടിയാണ്. ഒറ്റത്തടിയിൽ തീർത്തിരിക്കുന്നതാണ് ഇതിന്റെ ടോപ്പ്. നമ്മുടെ മോഡേൺ രീതിയിലുള്ളതല്ല, ഒറ്റത്തടിയിൽ തീർത്തിരിക്കുന്നതാണ്. അത് വേറെ ഒന്നാണ്, ഞാൻ പിന്നെ പരിചയപ്പെടുത്താം. ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ അത് പേപ്പറിലേക്ക് മാറ്റിയതാണ്. കുറെ 20 പൈസ നാണയങ്ങൾ ഒരു ചെറിയ ബാഗ് പോലെയുള്ളതിനകത്ത് കെട്ടി വെച്ചിരുന്നതാണ്. അതെല്ലാം പുതിയ 20 പൈസ നാണയങ്ങളാണ്. 1980s ഇരുപത് പൈസ നാണയങ്ങൾ എവിടുന്നോ കിട്ടിയത് അദ്ദേഹം. കുറെ നാണയങ്ങൾ ഒന്നിച്ചെടുത്ത് ഇങ്ങനെ ഒരു 50 കൂടുതൽ നാണയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നിച്ച് കെട്ടി വെച്ചിരുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ഡാമേജും ഉണ്ടായിട്ടില്ല. ആ നാച്ചുറൽ മിന്റ് കണ്ടീഷനിൽ തന്നെ ആ നാണയങ്ങൾ ഇരിപ്പുണ്ട്. അത് മറ്റു നാണയങ്ങളുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതിന് പ്രത്യേകമായിട്ട് പൊതിഞ്ഞ് മാറ്റിവെച്ചത്. പിന്നെ ഉണ്ടായിരുന്നത് പഴയ പെട്ടിയാണ്. തുരുമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പൊടിയും മാറാലയും ഒക്കെ പിടിച്ചിരുന്നതാണ്. പിന്നെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഫിലിം ബോക്സ്, 80-90s ഒരു ഫിലിം ബോക്സ് ഉണ്ടല്ലോ. ആ ഫിലിം ബോക്സിനുള്ളിൽ കുറേ നമ്മുടെ പഴയകാല ഈ വെയിറ്റുകൾ, ചെറിയ ഈ നമ്മൾ ഈ സ്കെയിലല്ലേ, ഇങ്ങനെ സ്വർണ്ണപ്പണിക്കാരൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തൂക്ക് കട്ടികൾ, കുറച്ച് ചെറിയ ചെറിയ തൂക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ കട്ടികൾ, പല വെയിറ്റിൻ്റെ 5 ഗ്രാം, 2 ഗ്രാം, 3 ഗ്രാം ഇങ്ങനെയൊക്കെയുള്ള പല വെയിറ്റിലുള്ള ചെറിയ കുറച്ച് തൂക്ക് കട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതും എടുത്തു വെച്ചു. അത് ഇതുമായിട്ട് എന്ത് ബന്ധം എന്നറിയില്ല. ഒരുപക്ഷെ അദ്ദേഹം കളക്ട് ചെയ്ത് വെച്ചിരുന്നാവോ. എങ്കിലും ഒരുപാട് സന്തോഷം, വളരെ ചെറുതും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കുറച്ച് തൂക്ക് കട്ടികൾ കിട്ടി, അതെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഉള്ളതൊക്കെ തന്നെ ഇന്ത്യൻ നാണയങ്ങളാണ്. ഇന്ത്യൻ നാണയങ്ങളിൽ കുറച്ച് ഫോറിൻ നാണയമുണ്ട്. കൂടുതലും 1970s എല്ലാം 1 രൂപി നാണയങ്ങൾ, പിന്നെ 1-2 ഫ്രാൻസിൻ്റെ നാണയം, അതുപോലെ തന്നെ ഒരു USA നാണയം, ഇങ്ങനെ കുറച്ച് നാണയങ്ങൾ. അതിൻ്റെ അകത്തൊരു മോഡേണായിട്ട് എനിക്ക് തോന്നിയത് ഈ ജിബൂട്ടി പോലെയുള്ള കുറച്ച് നാണയങ്ങൾ, കുറച്ച് ഫോറിൻ നാണയങ്ങൾ അതിൻ്റെ അകത്ത് മോഡേണായിട്ട് തോന്നി. ഇന്ത്യയുടെ നാണയങ്ങളൊക്കെ തന്നെ പഴയതും ഇതുപോലെ തിരുവിതാംകൂറിൻ്റെ Cash 4 അത് 2 അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. Cash 4 2 അതുപോലെ തന്നെ 4 Cash 1 ആയിട്ട് മൊത്തത്തിൽ 3 നാണയങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഭേദപ്പെട്ട കണ്ടീഷനിലാണ് നാണയങ്ങൾ കിട്ടിയത്. അപ്പോൾ ഇതൊരു കുറച്ച് നല്ല ഫോറിൻ നാണയങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഒരു മെക്സിക്കൻ നാണയം, അതുപോലെ തന്നെ UK പഴയ 1 pound, മാലദ്വീപ്സിൻ്റെ 1, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ USA $1/$, പിന്നീട് ഇത് ഓസ്ട്രേലിയയുടെ $1, ലിബിയയുടെ 1 coin, സിറിയയുടെ 1 coin, അതുപോലെ വത്തിക്കാൻ്റെ 1 coin, ഇങ്ങനെ കുറച്ച് നാണയങ്ങൾ, ഒരുപാടില്ല, പിന്നെ ഒരു ആഫ്രിക്കൻ നാണയം, ഇങ്ങനെ കുറച്ച് നാണയങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പം ഇത് ഫോറിൻ നാണയങ്ങളൊക്കെ കുറച്ച് മോഡേണായിട്ട് തോന്നുന്നെങ്കിലും മറ്റ് നാണയങ്ങളൊക്കെ തന്നെ നല്ല പഴക്കമുള്ള നാണയങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള നല്ല കളക്ഷൻസൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ഇതൊക്കെ കണ്ടല്ലേ, നല്ല ഏഷ്യൻ ഗെയിംസിൻ്റെ 2 അത്യാവശ്യം നല്ല മിൻ്റ് കണ്ടീഷനിൽ തന്നെ ഉണ്ട്. നല്ല ഷേപ്പിൽ തന്നെയാണ് നാണയം ഉള്ളത്. ഡാമേജ് ഉള്ളതെന്ന് അതിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മാറ്റി, കാരണം അത്യാവശ്യം നല്ലൊരു കണ്ടീഷനായിട്ട് അതെടുത്ത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മാറ്റി. അങ്ങനെ കുറച്ച് നാണയങ്ങളാണ് ഇതിൻ്റെ അകത്ത് കിട്ടിയത്. ശിവാജിയുടെ 1 rupee coin, അങ്ങനെ കുറച്ച് നാണയം. ഇത് ഒരു 5 gram സിൽവറാണ്. ഇത് മുത്തൂറ്റ് ഗ്രൂപ്പുകാർ പുറത്തിറക്കിയ ഒരു സിൽവറാണ്. ഈ ഒരു സിൽവർ എന്താ പറയുക, ഒരു രജനീകാന്തിൻ്റെ പിക്ചറോടുകൂടി ഒരു സിൽവറാണ്. 5 gram മാത്രമുള്ള സിൽവറാണ്. താങ്ക് യു വെരി മച്ച്.